നമസ്കാരം. ബി ജെ പിയിൽ ചേരാതെ ഇനി കെ മുരളീധരൻ നിയമസഭയിൽ കയറില്ലെന്നാണ് ഉള്ളിസുരയുടെ വാദം. കെ മുരളീധരന് അല്ലെങ്കിലേ സമനില തെറ്റിയിരിക്കുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇനി ബി ജെ പിയിൽ ചേരാതെ കെ മുരളീധരൻ നിയമസഭയിൽ കയറില്ലെന്നുള്ള സുരേന്ദ്രന്റെ പരാമർശത്തെ കെ മുരളീധരൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് കോൺഗ്രസ്സുകാർ. കോൺഗ്രസിന്റെ പ്രതിച്ഛായ മാറ്റിയ രണ്ട് പ്രധാനപ്പെട്ട ചേക്കേറലുകളാണ് നമ്മുടെ മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ബി ജെ പിയിലേക്ക് പോയതും, മറ്റൊരു മുൻ മുഖ്യമന്ത്രി കരുണാകരന്റെ മകൾ പത്മജ ബി ജെ പിയിലേക്ക് പോയത്. ഇവ രണ്ടും കോൺഗ്രസിന് കൊടുത്ത ക്ഷീണം വളരെ വലുതായിരുന്നു. ഇതെല്ലാം മുതലെടുത്തുകൊണ്ടാണ് സുരേന്ദ്രൻ കാര്യങ്ങളെ വളച്ചൊടിക്കുന്നത്. കോൺഗ്രസ് അല്ലെങ്കിലേ അണയാൻ പോകുന്ന ഒരു തീയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം അണയാൻ പോകുന്ന ആ തീയുടെ ആളിക്കത്തൽ മാത്രമായിരുന്നു എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. യഥാർത്ഥത്തിൽ കോൺഗ്രസും ബി ജെ പിയും ഒറ്റക്കെട്ടാണ്. അവർ പ്രത്യക്ഷത്തിൽ രണ്ടാണെന്ന് ജനങ്ങളെ ശരിക്കും തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദേശ സുരക്ഷയെ എതിർക്കുന്ന അജണ്ട വെച്ച് പുലർത്തുന്ന രണ്ട് പ്രസ്ഥാനത്തെ പോലെ തോന്നിക്കുന്ന ഒറ്റ പ്രസ്ഥാനമാണ് കോൺഗ്രസും ബി ജെ പിയും എന്നതിൽ ഒരു സംശയവും വേണ്ട. കോൺഗ്രസും ബി ജെ പിയും നടത്തിക്കൊണ്ടിരിക്കുന്ന ചേക്കേറൽ പറാട്ട നാടകത്തിന്റെയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ മുന ഒടിക്കുക എന്നതും രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുക എന്നതും ഇടതുപക്ഷ മതനിരപേക്ഷ പ്രസ്ഥാനത്തിന്റെ കടമയാണ്. ബി ജെ പിയുടെ നാടകത്തിന്റെ തിരക്കഥ ഇങ്ങനെയാണ്. കോൺഗ്രസിലുള്ള പ്രധാന കക്ഷികൾക്ക് അവർ വാരിക്കോരി അധികാര വാഗ്ദാനങ്ങൾ നൽകും. ഈ പ്രധാന കക്ഷികൾ എന്നുദ്ദേശിക്കുന്നത് രംഗത്ത് സജീവമായി നിൽക്കുന്ന ഏതെങ്കിലും നേതാവിന്റെ അനുജത്തിയോ മകനോ ആകാം. അതിന് പിന്നാലെ കോൺഗ്രസിനുള്ളിൽ, അതായത് കോൺഗ്രസിനെ മോശമാക്കിക്കൊണ്ടുള്ള വിവാദങ്ങൾ മനഃപൂർവ്വം അവരോട് സൃഷ്ടിച്ചെടുത്തുകൊണ്ട് ബി ജെ പിയിലേക്ക് എൻട്രി നടത്താൻ ആവശ്യപ്പെടും. ഇത് കോൺഗ്രസിനുള്ളിൽ ആദ്യമേ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടിയായിരിക്കും. അപ്പോൾ ഈ കോൺഗ്രസിനുള്ളിലെ സ്ഥാനാർത്ഥികളായി വരാനിരുന്നവരും ഇപ്പോൾ ഉള്ളവരും ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളായി മാറുന്നു എന്നതാണ്. ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ അടിപിടിയാണെന്ന വിധത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക, ഇതാണ് ഇവർ ഒരുമിച്ച് ആസൂത്രണം ചെയ്ത കുറെ നാളുകളായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. തൃശൂരിൽ ബി ജെ പി അക്കൗണ്ട് തുറന്നതും മുരളീധരൻ തോറ്റതും ഈ നാടകത്തിന്റെ തിരക്കഥയുടെ ചെറിയൊരു ഏടാണ്. മറ്റൊരു കാര്യം, കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരായി സംസ്ഥാന സർക്കാർ എതിർത്തത് വെറുമൊരു നറേറ്റീവ് ആണെന്ന ആക്ഷേപമാണ് കെ സുരേന്ദ്രൻ ഉന്നയിക്കുന്നത്. എന്നിട്ട് അതിന് കൂടെ പിടിച്ചു നിൽക്കുന്നത് പ്രതിപക്ഷം എന്ന ആക്ഷേപവും പരാമർശത്തിലുണ്ട്. യഥാർത്ഥത്തിൽ ഇത് വ്യക്തമായ പ്ലാനിംഗ് ആണ്. നമ്മളത് ശരിക്കും ഒന്ന് നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നൊരു വസ്തുതയുമാണ്. യു ഡി എഫിനെ മണ്ടന്മാർ എന്ന പരാമർശവും കൂടി കെ സുരേന്ദ്രൻ ഉന്നയിച്ചിരുന്നു. യു ഡി എഫ് തന്നെ തങ്ങളെ മണ്ടന്മാരെന്ന് വിളിക്കാൻ ഉള്ളിസുരയ്ക്ക് അനുവാദം കൊടുക്കുന്ന വിധത്തിലാണ് സുരയുടെ പരാമർശങ്ങളും വിലയിരുത്തലുകളും. ശരിക്കും യു ഡി എഫും ബി ജെ പിയും സ്വയം കുഴി തോണ്ടുകയാണെന്ന് ഇതിൽ നിന്ന് പറയാൻ കഴിയും. മാത്രമല്ല, എൽ ഡി എഫിന്റെ ഏക തുറപ്പിച്ചിട്ട് കേന്ദ്ര അവഗണനയാണെന്നും അതിന് വളം വെച്ച് കൊടുക്കുന്നത് യു ഡി എഫ് ആണെന്നുമാണ് സുരേന്ദ്രന്റെ വിലയിരുത്തൽ. എന്തായാലും എടോ സുരേന്ദ്ര, താനൊരു കാര്യം എപ്പോഴും മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ആരെങ്കിലും വളം വെച്ചു കൊടുത്തിട്ട് വളർന്നു വന്ന പ്രസ്ഥാനമല്ല ഇടതുപക്ഷം എന്നത്. വി ഡി സതീശനെ പോലെയുള്ള കളിമണ്ണ് ബാധിച്ചവരെക്കാൾ കളിമണ്ണ് ബാധിച്ച പ്രസ്ഥാനമാണ് നിങ്ങളുടെ ബി ജെ പി എന്ന പ്രസ്ഥാനത്തിനുള്ളത്. ശരിക്കും ഇത്തരത്തിൽ കേരളത്തെ അവഗണിക്കുമ്പോൾ, അതിനെതിരെ എതിർക്കുമ്പോൾ, ആ എതിർപ്പുകളെ രാഷ്ട്രീയ കച്ചിത്തുരുമ്പായിട്ട് കാണുന്നത് നിങ്ങൾ ബി ജെ പിക്കാരാണ് പ്രിയപ്പെട്ട സുരേന്ദ്ര. ഈ വർഷം ഏറ്റവും കൂടുതൽ തുകയാണ് സംസ്ഥാനത്തിന് കേന്ദ്രം നീക്കിവെച്ചതെന്ന പച്ച നുണയും സുരേന്ദ്രൻ തൊടുത്തു വിടുന്നുണ്ട്. എന്നിട്ട് അയാൾ ഉണ്ടാക്കി എഴുതിയ കുറെ കണക്കുകളും നിരത്തിപ്പരത്തി അങ്ങ് പറയും. ഈ വ്യാജമായ കണക്കുകളെ നിരത്തിക്കാണിച്ചുകൊണ്ട് എന്നിട്ടും കേന്ദ്രത്തിനെതിരെ ബാലിശമായ ആരോപണമാണ് സംസ്ഥാനത്ത് നടത്തുന്നതെന്നാണ് സുരയുടെ വാദം. ശരിക്കും ഈ സുര കേരളത്തിൽ തന്നെയാണോ ജീവിക്കുന്നതെന്ന് നല്ല സംശയമുണ്ട്. എന്തായാലും ചുരുക്കി പറഞ്ഞാൽ, അധികാരത്തിന് വേണ്ടി ജനങ്ങളെ പിഴിയുന്ന സമീപനമാണ് ബി ജെ പിയും യു ഡി എഫും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര അവഗണന സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥത മൂലമാണെന്ന് പറയുന്നത് എന്ത് ന്യായമാണുള്ളതെന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. പൊതുജനം കഴുതയല്ല എന്നുള്ളത് നിങ്ങളുടെ കേന്ദ്രം മനസ്സിലാക്കണം. ജനങ്ങൾക്കറിയാം എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്.